രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് കുട്ടനാട്ടിലെ ഒരു കൂട്ടം ആളുകൾ. ചമ്പക്കുളം പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് ഇടിഞ്ഞ് കുഴി രൂപപ്പെട്ടത്. പാലവും റോഡും ചേരുന്നിടത്ത് റോഡിടിഞ്ഞാണ് വലിയ കുഴി ഇവിടെ ഉണ്ടായത്. കാൽനട യാത്രക്കാരെയും വാഹന യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നതാണ് ഇതുവഴിയുള്ള ഇപ്പോഴത്തെ യാത്ര. കുട്ടനാട്ടിലെ നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ചമ്പക്കുളം പാലം. 2019 ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. കാലക്രമേണ പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ അപ്രോച്ച് റോഡ് 4 അടിയോളം ഇടിഞ്ഞു ചാഴുകയായിരുന്നു. പിന്നീട് റോഡിനും പാലത്തിനുമിടയിൽ വലിയ കുഴികൾ രൂപം കൊണ്ടു. പ്രദേശത്തെ 10 സ്കൂളുകളുടെ ബസ്സുകളും KSRTC ബസ്സുകളും കുട്ടനാട്ടിൽ നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസുകളും കടന്നു പോകുന്നത് ഇതേ വഴി തന്നെയാണ്. ഇന്ന് വണ്ടാനത്തേക്ക് പോകണമെങ്കിൽ എടത്വ അവിടുന്ന് വരുന്ന ആൾക്കാർ ഡയറക്റ്റ് എളുപ്പ വഴിക്ക് പോകേണ്ട റോഡാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നാലും നമുക്ക് വണ്ടാനത്തേക്ക് പോകേണ്ടി ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് കട്ട് റോഡാണ്. ആ റോഡിൻ്റെ ദയനീയാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാർക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടും ഈ പാലത്തിനെ പറ്റി ഒരു ആരും ചിന്തിക്കാറില്ല. എത്രയോ ജനങ്ങളാണ് വണ്ടി ഇവിടെ ലോഡും വണ്ടി വന്നിട്ട് പൊങ്ങി നിൽക്കുന്നു. ഇന്നലെ ഒരു ഏതോ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് അതിനകത്ത് മണ്ണ് കൊണ്ടുവന്നിട്ട് അവൻ സ്വന്തം ഇഷ്ടത്തിന് അവൻ്റെ മണ്ണിറക്കിയിട്ടാണ് ആ കുഴികൾ അത്രയും നേത്തി വെച്ചിട്ട് പോയത്. പാലത്തിന് ഒരു ക്രോസ്വേയോ സ്പാനോ നിർമ്മിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നതാണ്. നടപടികൾ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രം. അപകടങ്ങൾ പതിവായതോടെ ഒരു നാട്ടുകാരൻ സോമനസാളെ ഇവിടെ കുറെ മണ്ണിറക്കിയിട്ടുണ്ട്. അങ്ങനെ താൽക്കാലികമായി കുഴി മൂടി. ശക്തമായ മഴ പെയ്താൽ ഈ മണ്ണും ഒലിച്ചുപോയി വീണ്ടും കുഴി രൂപപ്പെടും എന്ന് ആളുകൾ ഭയപ്പെടുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.